2008 ആലപ്പുഴയിലെ കരിയിലക്കുളങ്ങേരിയിലെ പത്തിയൂർപാടം എന്ന് പറയുന്ന ഗ്രാമം. അന്ന് രാവിലെ അവിടെ ഒരു കുളത്തിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം പൊങ്ങി വരികയാണ്. അഴുകിയിട്ടുണ്ട് ആ മൃതദേഹം. മാത്രമല്ല ശരീരത്തിനോട് ചേർത്തി വേലി കെട്ടാൻ ഉപയോഗിക്കുന്ന തൂണ് കെട്ടിവെച്ചിട്ടുണ്ട്. ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു നാട്ടുകാരെല്ലാവരും കൂടി. പോലീസ് എത്തി നോക്കിയപ്പോൾ ആ മൃതദേഹം അഴുകിയിട്ടുണ്ട്. മാത്രമല്ല വയറ് കയറി ആന്തരികാവയവങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നീട് പോലീസുകാർ ആ ഒരു മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയാണ്. പോലീസുകാർ ആ ഒരു കുളം മൊത്തം അരിച്ചു പെറുക്കി എന്തെങ്കിലും തുമ്പ് കിട്ടുമോ എന്നറിയാൻ വേണ്ടി. പക്ഷേ യാതൊരു തെളിവും പോലീസുകാർ കിട്ടിയില്ല. ആ സമയത്താണ് ഈ സംഭവം നടന്നതിൻ്റെ അര കിലോമീറ്റർ മാറിക്കൊണ്ട് വല്ലാത്തൊരു ദുർഗന്ധം അനുഭവപ്പെടുന്നത്. ഈ ഒരു മൃതദേഹം കണ്ടെത്തിയത് കൊണ്ട് തന്നെ എന്തോ ഒരു സംശയം തോന്നിയിട്ട് നാട്ടുകാർ പോലീസിന് വിവരം അറിയിച്ചു. ഈ കേസ് അന്വേഷിക്കുന്ന ഹരികൃഷ്ണനും ടീമും അങ്ങോട്ടെത്തി. അവിടെ എത്തിയപ്പോൾ പരിശോധിച്ചപ്പോൾ കിട്ടിയത് ഒരു പൂച്ച ചത്തു കിടക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ച് നാട്ടുകാരെല്ലാം പിരിഞ്ഞു പോകാൻ തുടങ്ങി. പക്ഷേ എസ് സി ആയ ഹരികൃഷ്ണകുമാർ അവിടെയെല്ലാം സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാൻ തുടങ്ങി. പിന്നീട് ആ ഒരു പൂച്ചയുടെ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് അയക്കാൻ പറഞ്ഞു. ഇത് കേട്ട പോലീസുകാർക്ക് പോലും അതിശയം തോന്നി. കാരണം എന്തിനാണ് ഒരു പൂച്ചയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്? എന്നാലും എസ് സിയുടെ നിർബന്ധത്തിന് വഴങ്ങി ആ ഒരു ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ ഒരു കൊല്ലപ്പെട്ട പെണ്ണിന്റെയും അതേപോലെ തന്നെ ആ പൂച്ചയുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുകയാണ്. ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ച പോലീസുകാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം ആ പൂച്ചയും ആ ഒരു പെണ്ണും കൊല്ലപ്പെട്ടിട്ടുള്ളത് ഏകദേശം ഒരേ സമയത്താണ്. മാത്രമല്ല ഉള്ളിൽ ഒരു ഫ്ലൂറിഡോൺ എന്ന് പറയുന്ന വിഷം ചെന്നിട്ടാണ് രണ്ടുപേരും മരിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ ഒരു സ്ത്രീയും ഈ ഒരു പൂച്ചയും അവസാനമായി കഴിച്ചിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ഒരേ ഭക്ഷണമാണ്. ഒരു തെളിവും ഇല്ലാതിരുന്ന ഈ ഒരു കേസ് അതിവിദഗ്ധമായിട്ടാണ് കേരള പോലീസ് തെളിയിച്ചത്. ആ ഒരു സ്റ്റോറിയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ ക്രൈം സ്റ്റോറിയൊക്കെ കേൾക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ പേര് നിസാം നസീർ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരാണ് മരിച്ചത് എന്ന് പോലീസുകാർക്ക് ഇതുവരെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്നും ആരെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു. പക്ഷേ യാതൊരു തുമ്പും കിട്ടിയില്ല. പിന്നീടാണ് ആ ടീമിലെ എസ് ഐ ഒരു തീരുമാനമെടുക്കുന്നത്, ഈ ഒരു പൂച്ചയെ കേന്ദ്രീകരിച്ച് നമുക്ക് അന്വേഷണം നടത്തിയാലോ എന്ന്. അതിനുവേണ്ടി ആ ഒരു പൂച്ചയുടെ ഫോട്ടോയുമായി ആ ഗ്രാമത്തിലെ എല്ലാ വീടും കയറി ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെയാണ് ഒരു പെൺകുട്ടി ആ പൂച്ചയെ തിരിച്ചറിഞ്ഞത്. അത് തങ്ങളുടെ വീട്ടിൽ വളർത്തിയിരുന്ന പൂച്ചയാണെന്നും രണ്ടു ദിവസം മുമ്പാണ് കാണാതായതും എന്നും പോലീസുകാരോട് പറയുകയാണ്. പിന്നീട് പോലീസുകാർ ആ ഒരു പെൺകുട്ടിയെയും അവരുടെ ഭർത്താവിനെയും ചോദ്യം ചെയ്തു. പക്ഷേ അവരെ സംശയിക്കാനാവുന്ന യാതൊരു തെളിവുകളും പോലീസുകാർക്ക് ഉണ്ടായിരുന്നില്ല. ഈ പൂച്ചയ്ക്കൊരു പ്രത്യേകതയുണ്ട്. പൂച്ച അവർ താമസിക്കുന്ന ആ വീട് വിട്ട് അധികം ദൂരം പോകില്ല. മാത്രമല്ല ഭക്ഷണം കൊടുക്കുന്ന ആളുകളോടൊക്കെ വളരെ അടുത്ത് ഇടപഴകും, അവരുടെ പിന്നാലേക്ക് പോകും. അത് കേന്ദ്രീകരിച്ച് ഈ ഒരു പെൺകുട്ടിയെ ചോദ്യം ചെയ്തപ്പോൾ ആരുടെയൊക്കെ അടുത്ത് ഈ പൂച്ച പോകുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് കിട്ടി. അപ്പോഴാണ് നാലഞ്ച് വീട് അപ്പുറമുള്ള ജലാലുദ്ദീൻ എന്ന് പറയുന്ന ഒരാളുടെ പേര് പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അയാളുടെ വീട്ടിലേക്ക് പോലീസ് പോയി നോക്കിയപ്പോൾ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. അയാളുടെ ജോലി എന്ന് പറയുന്നത് ഈ സാധനങ്ങൾ തവണ വ്യവസ്ഥയിൽ പല ഗ്രാമങ്ങളിലും ചുറ്റി നടന്ന് കൊടുക്കുക എന്നുള്ള ജോലിയാണ് അയാൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മാസത്തിലോ എപ്പോഴെങ്കിലും മാത്രമേ ഈ വീട്ടിലേക്ക് വരാറുള്ളൂ. ഇതൊരു വാടക വീടായിരുന്നു. പോലീസുകാർ അയാളുടെ ഫോൺ നമ്പർ സംഘടിപ്പിച്ച് അയാളുടെ ഫോണിലേക്ക് വിളിച്ചു. അയാളപ്പോൾ പോലീസുകാരോട് പറഞ്ഞത് ഞാൻ ഇവിടെ സ്ഥലത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പോലീസുകാർ പറഞ്ഞു നിങ്ങൾ നാട്ടിലേക്ക് വന്നാൽ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരണം, ചെറിയൊരു എൻക്വയറി ഉണ്ടെന്ന് പറഞ്ഞു. അയാൾ ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ഈ സമയത്ത് പോലീസുകാർക്ക് വലിയൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നു ഈ ഒരു കേസ് തെളിയിക്കാൻ വേണ്ടി. അങ്ങനെ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഇയാൾക്ക് പോലീസ് വിളിക്കുകയാണ്. അപ്പോഴൊക്കെ അയാൾ പല സ്ഥലങ്ങളിലാണെന്ന് പറയുകയാണ്. പക്ഷേ പോലീസുകാർക്ക് സംശയമുണ്ടായിരുന്നില്ല, ജോലി അങ്ങനെയുള്ള ജോലി ആയിരുന്നല്ലോ. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന എസ് ഐ ഹരികൃഷ്ണകുമാറിന് ഒരു സംശയം വരികയാണ്. അങ്ങനെ സൈബർ സെല്ലുമായി ബന്ധപ്പെട്ട് ഇയാളുടെ ഫോണിലെ ലൊക്കേഷൻ എവിടേക്കാണെന്ന് പരിശോധിച്ചു.
നോക്കുമ്പോൾ ഇയാൾ പറഞ്ഞതൊക്കെ പോലീസിന് നുണയാണെന്ന് മനസ്സിലായി. സാധാ ഒരു എൻക്വയറിക്ക് വിളിച്ച ഇയാൾ എന്തിനാണ് പോലീസുകാരോട് ഇത്രയധികം കളവ് പറഞ്ഞത് എന്നായിരുന്നു പോലീസുകാരുടെ സംശയം. അവസാനം ആ SI ഇയാളുടെ വീട്ടിൽ പോലീസുകാരെ കാവൽ നിർത്തിയാണ്. അങ്ങനെ ഒരു ദിവസം അർദ്ധരാത്രി 1 മണിക്ക് വീട്ടിൽ കയറി വന്ന ഇയാളെ പോലീസ് പൊക്കിയാണ്. നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തു. ആദ്യം സാധാരണ രീതിയിലുള്ള ചോദ്യം ചെയ്യലായിരുന്നു. അയാൾ അതിൽ പല കാര്യങ്ങളും പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നീട് പോലീസ് കുറച്ച് വിശദമായിട്ട് അയാളെ ചോദ്യം ചെയ്തു. അത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ അയാൾ കുറ്റം സമ്മതിച്ചു, താനാണ് ആ പെണ്ണിനെ കൊന്നത് എന്ന്. 20 കിലോമീറ്റർ ദൂരം മാറിയിട്ടാണ് ഈ ഒരു പെണ്ണിന്റെ വീടുള്ളത്. ഒരു തോട്ടത്തിന് നടുവിൽ ഒറ്റക്കുള്ള വീട്ടിലാണ് ഈ പെണ്ണ് താമസിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് കുടുംബമായിട്ടാണ് താമസിക്കുന്നത്. അങ്ങനെയാണ് ഇയാൾ പല തവണകളിലായി ആ വീട്ടിലേക്ക് സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വരുന്നത്. അങ്ങനെ ആ ഒരു പെണ്ണും ഇയാളും കൂടി അടുത്തു. ഇവർ പിന്നീട് ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങാൻ പോയിട്ടുണ്ട്. മാത്രമല്ല ഇയാളുടെ ബിസിനസ്സിൽ ചില നഷ്ടങ്ങൾ വരുമ്പോൾ കാശും ആഭരണവും കൊടുത്ത് സഹായിച്ചിരുന്നു ഈ ഒരു സ്ത്രീ. പിന്നീട് ആ ഒരു സ്ത്രീ ഇത് തിരിച്ചു ചോദിക്കാൻ തുടങ്ങി. പക്ഷേ ഇത് വാങ്ങിക്കുമ്പോൾ തിരിച്ചു കൊടുക്കാനുള്ള യാതൊരു പ്ലാനും അയാൾക്കുണ്ടായിരുന്നില്ല. കുറച്ചു നാൾ ആ സ്ത്രീയുമായി എൻജോയ് ചെയ്യുക, പിന്നീട് അവരെ ഉപേക്ഷിക്കുക, ഇതായിരുന്നു അയാളുടെ പ്ലാൻ. പിന്നീട് ഇത് തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നൊരു അവസ്ഥ വന്നപ്പോൾ അയാൾ ആ സ്ത്രീയെ കൊല്ലാനുള്ള ഒരു പ്ലാന് തയ്യാറാക്കുകയാണ്. ഒരു ദിവസം ആ സ്ത്രീയെ കറങ്ങാൻ വിളിച്ചു. അന്ന് ആ സ്ത്രീയുടെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ആ രണ്ടുപേരും കൂടി തിരുവനന്തപുരത്തേക്ക് കറങ്ങാൻ വേണ്ടി പോയി. അവിടെയെല്ലാം ചുറ്റിയടിച്ചതിന് ശേഷം രാത്രി 10 മണിയാകുമ്പോൾ പന്തീർപാടത്ത് ബസ് ഇറങ്ങി. പിന്നീട് അയാൾ ആ സ്ത്രീയോട് പറഞ്ഞു, ഇവിടെ ഒരു കുളക്കരയുണ്ട്, അവിടെ പോയി കുറച്ചു നേരം നമുക്ക് സംസാരിക്കാം, ഭക്ഷണം കഴിക്കാം, അതിനുശേഷം നിന്നെ ഞാൻ വീട്ടിലാക്കി തരാം എന്ന് പറഞ്ഞു. അതുപ്രകാരം അവർ അങ്ങോട്ട് പോവുകയാണ്. ഇയാൾ പിന്നീട് ഫുഡ് വാങ്ങാൻ പോയി. ഫുഡ് വാങ്ങിയിട്ട് നേരെ ഇയാൾ ഇയാളുടെ വീട്ടിലേക്ക് പോവാണ്. അവിടെ മുമ്പ് വാങ്ങിച്ചു വെച്ചിരുന്ന ആ വിഷം ഈ ഭക്ഷണത്തിലും കുടിക്കുന്ന വെള്ളത്തിലും കലർത്തുകയാണ്. പിന്നീട് അയാൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഈ ഒരു പൂച്ച ഇയാളെ പിന്തുടർന്നു. അയാൾ അതത്ര കാര്യമാക്കിയില്ല. അവിടെ എത്തിയതിനു ശേഷം ആ ഒരു സ്ത്രീ ഈ ഫുഡ് കഴിക്കുകയും പിന്നീട് മയങ്ങി വീഴുകയും ചെയ്തു. പിന്നീട് അയാൾ ആ ഒരു സ്ത്രീയുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ്. അതിനുശേഷം ആ സ്ത്രീയുടെ സാരി ഉപയോഗിച്ചിട്ട് ആ കയ്യും കാലും കെട്ടുകയാണ്. പിന്നീട് ഒരു കല്ലും വേലി കെട്ടാൻ ഉപയോഗിക്കുന്ന തൂണും കെട്ടിവെക്കുകയാണ് ആ ശരീരത്തോടൊപ്പം. ഒരു കത്തി ഉപയോഗിച്ചിട്ട് ആ സ്ത്രീയുടെ വയറ് കീറുകയാണ്. പിന്നീട് ആ ഒരു കുളത്തിൽ ആ മൃതദേഹം താഴ്ത്തി. പിന്നീട് അയാൾ അവർ സംസാരിച്ചിരുന്ന ആ സ്ഥലത്തേക്ക് പോയി. അവിടെ ഇവർ വന്നതിന്റെ എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്നൊക്കെ നോക്കി അതൊക്കെ എടുത്ത് കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷെ ഇയാൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ആ ഒരു പൂച്ച ഈ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. ആ പൂച്ചയെ അയാൾ അവിടെ നിന്ന് ആട്ടിവിട്ടു. പിന്നീട് അയാൾ എല്ലാ പരിപാടികളും കഴിഞ്ഞ ശേഷം തന്റെ വീട്ടിലേക്ക് പോവുകയാണ്, ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന വിശ്വാസത്തോടെ. പക്ഷേ അയാൾ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഈ ഒരു പൂച്ച കാരണം താൻ പിടിക്കപ്പെടുമെന്ന്. എന്തായാലും ഈ പൂച്ച തെളിയിച്ച ഈ ഒരു കൊലപാതകത്തിന്റെ സ്റ്റോറി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു ക്രൈം സ്റ്റോറിയുമായി നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു.